പഠിക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് പ്രകാശം ജലം പോലെയാണ്. ഗബ്രിയൽ ഗാർസിയോ മാർക്കസ് മാജിക്കൽ റിയലിസത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്ന് പറയുന്ന നോവലിനെ ചന്ദ്രമതി വിവർത്തനം ചെയ്ത പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രകാശം ജലം പോലെയാണ്. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ഗബ്രിയൽ ഗാർസിയോ മാർക്കസ്. അദ്ദേഹം ലാറ്റിൻ അമേരിക്കക്കാരനാണെങ്കിൽ കൂടി മലയാള സാഹിത്യ ലോകത്ത് അദ്ദേഹത്തിന് വളരെയധികം ആരാധകരുണ്ട് ഉള്ള എഴുത്തുകാരനാണ് അദ്ദേഹം. ഇതിഹാസ സമാനമായ സാഹിത്യ ജീവിതത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ഗബ്രിയൽ ഗാർസിയോ മാർക്കസ്. ഒരു മലയാള എഴുത്തുകാരനെ പോലെയാണ് മാർക്കസിനെ നാം സ്വീകരിച്ചു കൊണ്ടിരുന്നത്. മാജിക്കൽ റിയലിസം എന്ന രചനാ സംഗീതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തന്റെ കൃതികളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി. 1967 പ്രസിദ്ധീകരിച്ച ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി തീർത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ എന്നതിലുപരി അദ്ദേഹം അദ്ദേഹത്തിന്റെ മാജിക്കൽ റിയലിസം കൊണ്ട് മലയാള സാഹിത്യ ലോകത്തും അദ്ദേഹത്തിന് ഏറെ ആസ്വാദകരുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗത്തില് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കുട്ടികളാണ്, ടോട്ടോയും ജോവലും. 9 വയസ്സുകാരനായ ടോട്ടോയും 7 വയസ്സുകാരന ജോബലുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ കുട്ടികൾ ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് കാർജിന ഇൻഡസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവരുടെ വീടിന് മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ കാർജിന ഇൻഡസ് എന്ന് പറയുന്ന പ്രദേശം. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവരുടെ മാതാപിതാക്കൾക്കും ഇവർക്കും അവിടെ നിന്ന് ഇവിടെ ഇവർക്ക് കൊളംബിയയിലെ കാർജിന ഇൻഡസ് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഈ കുട്ടികൾ മാൻഡ്രിഡ് എന്ന പരിഷ്കൃതമായ പട്ടണത്തിലേക്ക് എത്തപ്പെടുന്നു. അവിടെ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 5-ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. അതിനു മുൻപ് ഇവർ താമസിച്ചിരുന്ന ഈ കാർജിന ഇൻഡസ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ വിശാലമായ മുറ്റവും വീടിനോട് ചേർന്ന് കടലും ബോട്ട് ഇടാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ആ ഒരു വലിയ ചുറ്റുപാടിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ താമസിച്ചിരുന്ന ഇവർ എന്ത് ചെയ്യുന്നു, ഇവരെ മാൻഡ്രിഡ് എന്ന് പറയുന്ന പരിഷ്കൃതമായ പട്ടണത്തിൽ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ 5-ാമത്തെ അപ്പാർട്ട്മെന്റിൽ ഇവർ ഒതുങ്ങുകയാണ് ചെയ്തത്. ഇത്രയും നാളും വിശാലമായ ഒരു ലോകത്ത് ജീവിച്ച ഈ കുട്ടികൾക്ക് ആദ്യം ഈ ഒരു ചുറ്റുപാടിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ടോട്ടോയും ജോലും നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു. അവരുടെ രക്ഷിതാക്കളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ എവിടെ എത്തിച്ചേരുന്നത്, ഈ മാൻഡ്രിഡിൽ എത്തിച്ചേരുന്നത്. ഒരു ദിവസം ഒരു ക്രിസ്മസ് യാത്രയിൽ ഈ കുട്ടികൾ അച്ഛനമ്മമാരോട് ഒരു ആവശ്യം പറയും, തങ്ങൾക്കൊരു ബോട്ട് വേണമെന്ന്. ഇത് കേട്ട മാതാപിതാക്കൾ അവരോട് പറയുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ ബോട്ട് കൊണ്ടുവന്നാൽ ഇടാൻ ഒരു സ്ഥലമില്ല, അത് മാത്രമല്ല അത് തൊഴേണ മുന്നിൽ വെള്ളം വേണം, ആകെ ഇവിടെ ഉള്ള വെള്ളം എന്ന് പറയുന്നത് ഷവറിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമാണ്, അതിൽ ബോട്ട് തൊഴയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ കുട്ടികൾ ഭയങ്കര നിർബന്ധമുള്ളവരായിരുന്നു. ഇവര് കരഞ്ഞും ഒക്കെ പറഞ്ഞ് ഇവർ അച്ഛനോട് എന്ത് ചെയ്തു, ഈ ബോട്ട് മേടിച്ചു തരണമെന്ന് പറഞ്ഞു. നല്ല നിശ്ചയദാർഢ്യമുള്ള കുട്ടികളായിരുന്നു. ഈ കാഴ്ചന ഇന്ത്യസിലെ അവരുടെ വീട്ടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ട് അടുപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ബോട്ടിനോടും അതിനോടൊക്കെ വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ആഗ്രഹം അവരുടെ അച്ഛനും അമ്മയോട് പറയുന്നത്. അപ്പോൾ അവരുടെ അച്ഛൻ പറയുന്നുണ്ട്, തിരിച്ച് നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ബോട്ട് മേടിച്ചു തരാം, അവിടെ ചെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബോട്ടിൽ പോവാം, അത് യാത്ര ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുട്ടികൾ അനുവദിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇവരുടെ നിർബന്ധത്തിന് വശമാനായി ഇവരുടെ മാതാപിതാക്കള് ഇവർക്കൊരു ബോട്ട് മേടിച്ചു കൊടുത്തു. ഇന്നത്തെ ബോട്ട് മേടിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, മക്കളെ ഈ ബോട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ കാർ ഷെഡിൽ വയ്ക്കുകയാണെന്ന് പറയും. കാർ ഷെഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അവിടെ പോയി കണ്ടുകൊള്ളാൻ പറയും. പക്ഷെ കുട്ടികൾ അതുകൊണ്ട് തൃപ്തരായി. ഇവരെന്ത് ചെയ്തു, ഇവർ ഈ ബോട്ടിനെ ഇവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ബോട്ടിനെ പൊക്കിയെടുത്ത് എവിടെ കൊണ്ടുപോയി, ഈ 5-ാമത്തെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് അവിടെ വേലക്കാരിക്കുള്ള മുറിയില് ഈ ബോട്ട് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ട് അവിടെ കൊണ്ടുവന്ന് ഇവർ വെച്ച് കഴിഞ്ഞിട്ട് ഇവര് മാതാപിതാക്കളോട് പറയുന്നത്, ഞങ്ങൾ ബോട്ട് കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷേ ഈ കുട്ടികളുടെ ആഗ്രഹമായി ഇവർ എന്ത് ചെയ്യുന്നില്ല,
കുട്ടികളെ അവരുടെ അവിടെ കൊണ്ട് വെച്ച് ഇത് കണ്ട് കണ്ടാൽ മതി. ഇത് തുഴയാനൊന്നും പറ്റില്ലല്ലോ, കാരണം വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിലേ പോയിട്ട് തുഴയാൻ പറ്റത്തുള്ളൂ. അപ്പൊ വെള്ളമില്ലാത്തോണ്ട് ഇവരത് അവിടെ നോക്കി കാണുമെന്ന് തന്നെ ഇവര് നോക്കി കണ്ട് നിന്നോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും ഇവരുടെ അച്ഛനും അമ്മയും രാത്രി എവിടെ പോകുമായിരുന്നു, സിനിമ കാണാൻ പോകുമായിരുന്നു. ഈ സമയത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഈ ബോട്ട് പുറത്തെടുക്കാൻ ശ്രമിച്ചു. ഈ ഒരു സംഭവം നടക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലെ ചർച്ചയ്ക്കിടയിൽ ഇവരുടെ അച്ഛൻ ഒരു വീട്ടുപകരണങ്ങളിലെ സംഗീതം എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ടോട്ടോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ സ്വിച്ച് ഇടുമ്പോൾ എങ്ങനെയാണ് പ്രകാശം വരുന്നത്. അപ്പോഴ് വളരെയധികം ചിന്തിച്ചതിനൊരു ഉത്തരം പറയാതെ ഒരു ഭാവനാത്മകമായ രീതിയിൽ ഒരു ഉത്തരം അച്ഛൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പൈപ്പിന്റെ ടാപ്പ് തുറക്കുമ്പോൾ എപ്രകാരം വെള്ളം പോകുന്നതും അതുപോലെയാണ് സ്വിച്ച് ഇടുമ്പോൾ പ്രകാശം വരുന്നത്. ഈ ഒരു ചിന്ത ആരുടെ മനസ്സിലുണ്ട്, കുട്ടികളുടെ മനസ്സിലുണ്ട്. ഈ ചിന്തയിൽ നിന്നാണ് ഈ ചിന്തയിലൂടെയാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ത് ചെയ്യുന്നത്, ഒരു മാന്ത്രികതയെ അതിലൂടെ കൊണ്ടുവരുന്നത് അല്ലെ. ഒരു ഭാവനാത്മകമായി പറഞ്ഞ ഒരു കാര്യത്തിനെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ അവരുടെ ചിന്താധാര കൊണ്ട് അവർ വിചാരിക്കുന്നത് പ്രകാശം ജലം പോലെയാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഇവര് ബുധനാഴ്ച രാത്രി ഇവർ എന്ത് ചെയ്യുന്നു, ബൾബ് പൊട്ടിക്കുന്നു. ബൾബ് പൊട്ടിച്ച് എന്ത് ചെയ്യുന്നു, പ്രകാശത്തിനെ മൂന്നടി പൊക്കത്തിൽ ഒഴുകുന്നു. മൂന്നടി പൊക്കത്തിൽ ഒഴുകിയ പ്രകാശത്തിൽ ഇവർ എന്ത് ചെയ്യുന്നു, ഈ ബോട്ട് കൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നു. ഇത് അവരിങ്ങനെ ബോട്ടിൽ സഞ്ചരിക്കുന്ന പോലെ അവരുടെ ഭാവനാ ലോകത്ത് അവർ ബോട്ടിൽ സഞ്ചരിക്കുന്നതായി കാണുന്നു. ഈ സിനിമയൊക്കെ കണ്ട് അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നത്, ഈ കൊച്ചുങ്ങളെ നിലത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. ഇവർ എന്താണ് അവിടെ ചെയ്തത്, വരുമ്പോഴത്തേക്ക് ഇവർ നിലത്ത് കിടന്ന് ഉറങ്ങുന്നു. പക്ഷെ ഇവരുടെ ഭാവനാ ലോകത്ത് ഇവർ എന്ത് ചെയ്യുന്നു, ബൾബ് പൊട്ടിച്ചു, ഇവരെന്ത് ചെയ്യുന്നു, ബോട്ട് തുഴയുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. ഇത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ എന്ത് ആവശ്യപ്പെടാൻ തുടങ്ങി, മുങ്ങൽ സാമഗ്രികൾ വേണമെന്ന് പറഞ്ഞു. അപ്പൊ മുങ്ങൽ സാമഗ്രികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം മാതാപിതാക്കൾ വിചാരിച്ചു എന്താണ് ഇവർ വീട്ടിൽ മുങ്ങൽ സാധനങ്ങൾ കൊണ്ട് ആവശ്യമില്ലല്ലോ, പോട്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നത്, ഇതിന് മുങ്ങൽ സാധനത്തിന്റെ വേണ്ടല്ലോ. പക്ഷെ ഇവരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് മുങ്ങൽ സാമഗ്രികൾ വാങ്ങിച്ചു കൊടുത്തു. ഇവർ നല്ലപോലെ പഠിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് ഓരോ പരീക്ഷയ്ക്കും മികവുറ്റ പ്രകടനമാണ് ഇവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്തു, ഈ മാതാപിതാക്കൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്തു, ഒരു മുഗൾ സാമഗ്രികളൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ അവർ എന്ത് ചെയ്തു, അപ്പാർട്ട്മെന്റ് നിറയെ 12 അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു. അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി. കളഞ്ഞുപോയ വർഷങ്ങളായി വീട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പൊ ഇവർ പ്രകാശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരുടെ മനസ്സിലെ ഇവര് പഴയ കാലത്തിലേക്ക് അവരുടെ മാൻഡിലേക്കും എന്ത് ചെയ്യുകയാണ്, അവരുടെ ഭാവനാത്മകമായ ലോകം അവിടെ ആ അപ്പാർട്ട്മെന്റിനകത്ത് സൃഷ്ടിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ മുങ്ങൽ സാമഗ്രികളൊക്കെ വേണമെന്ന് പറഞ്ഞ് അച്ഛനമ്മമാരോട് മാത് വാങ്ങിച്ചു കൊടുക്കുകയും ഇവരെന്ത് ചെയ്യുന്നു, ഇവർ സിനിമ കാണാൻ പോയ സമയത്ത് അവർ അപ്പാർട്ട്മെന്റ് നിറയെ 12 അടി പൊക്കത്തിൽ എന്ത് ചെയ്തു, പ്രകാശം നിറച്ചു. അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി. കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടുത്തിൽ നിന്ന് കണ്ടെടുത്തു. വർഷ അവസാനത്തിൽ രണ്ട് സഹോദരന്മാരും മാതൃകാദിനങ്ങളായി വാഴ്ത്തപ്പെട്ടു. പ്രവർത്തന മികവിലുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ഇത്തവണ അവർക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. അപ്പൊ ഇവർ നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഇവർ എന്ത് ചെയ്തു, പിറ്റേ വർഷം അവസാനത്തിലായപ്പോൾ ഇവർ രണ്ട് സഹോദരന്മാർക്ക് നല്ല വിദ്യാർത്ഥികൾക്കുള്ള അവാർഡൊക്കെ ലഭിക്കുകയും അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾ ഇങ്ങോട്ട് മാതാപിതാക്കൾ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണം. അപ്പൊ ഇപ്രാവശ്യം അവർ എന്താ പറഞ്ഞത്, തങ്ങളുടെ കൂട്ടുകാർക്ക് വീട്ടിൽ വെച്ചിട്ട് ഒരു പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് ഈ കുട്ടികൾ ഇങ്ങനെ ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു മാറ്റം കണ്ടപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ ആദ്യം ഒന്ന് ഞെട്ടി. അപ്പോൾ ഉടനെ അദ്ദേഹം കുട്ടികളുടെ അച്ഛൻ പറയുന്നുണ്ട്, അവർക്ക് പാകത വരുന്നതിന്റെ തെളിവാണ് എന്ന് പറയും. അപ്പോൾ അമ്മ പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ അമ്മയ്ക്കറിയാം ഈ മക്കളുടെ സ്വഭാവം നല്ലപോലെ അറിയാം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അവര് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ എന്താ നല്ലപോലെ മികവുകൾ പഠിക്കാനും ഒക്കെ അവർ മിടുക്കരായി മാറുന്നത്. അടുത്ത ബുധനാഴ്ച
അച്ഛൻ അച്ഛനമ്മമാർ പതിവ് പോലെ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ അത്ഭുത കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം, അത് മട്ടുപ്പാവുകൾ നിറഞ്ഞിറങ്ങിയ കെട്ടിടത്തിന്റെ മുൻവശത്ത് കൂടി പെൺമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു. അടുത്ത മുതലാഴ്ച അച്ഛനും അമ്മയും കൂടെ പോയി ഇവര് സിനിമ കാണാനായിട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു കുട്ടികൾ? പ്രകാശം മൊത്തത്തില് ഇവര് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം തന്നെ ഇവര് ഒഴുക്കാൻ തുടങ്ങി. ഇവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇവര് ആഘോഷിക്കുകയാണ്. ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു. അത്യാഹിത സന്ദേശത്തിന്റെ പിറകെ വന്ന തീക്കെടുത്തിൽ അത് അഞ്ചാം മിനിയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെന്റിലെ മുകൾത്തട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് കണ്ടു. അപ്പോഴെന്താണ്, പുറത്തുകൂടി പോകുന്ന ആളുകൾ നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, ഈ അപ്പാർട്ട്മെന്റിന് പുറത്തുകൂടി പ്രകാശത്തിന്റെ ജലം ഇങ്ങനെ ഒഴുകുകയാണ്. അതെടുത്ത് എന്താണ്, അപ്പാർട്ട്മെന്റ് തീ പിടിച്ചു. പെട്ടെന്ന് തന്നെ ഇവർ എന്ത് ചെയ്തു, അത്യാഹിത വിഭാഗത്തിനുള്ള ആളുകളെ വിളിക്കുകയും സന്ധ്യാവിലെ അവിടെ വരികയും ചെയ്തപ്പോൾ എന്താണ് കണ്ടത്? ആ റൂമിനകത്ത് കണ്ട കാര്യം സോഫയും പുലിത്തോലും പൊതിഞ്ഞ ചായ കസേരയും സ്ത്രീകരണം പോലെയുള്ള പല മുഖത്തിൽ ഒഴുകി നടക്കുന്നു. ഒന്നാം തരം ഒരു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പിയാനോയുടെ പുതുപ്പ് വരുന്ന ശരീരവും വീതിച്ചെറിവുള്ള സുവർണ മത്സ്യത്തെ പോലെ പകുതി മുങ്ങി തത്തി പറക്കുന്നുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിതയുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചെറുകൾ വിടർത്തി പറന്നു. നൃത്തത്തിന് വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ അവരുടെ അമ്മയുടെ അക്വേറിയത്തിൽ നിന്ന് സ്വതന്ത്രമായ വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം ഒഴുകി നടക്കും. വീടിനകത്ത് മൊത്തം എന്താണ്, തീ പടർന്നു പിടിച്ചിരിക്കുന്നു. പക്ഷേ ഇതെന്താണ് കുട്ടികൾ എന്തായിട്ടാണ് കാണുന്നത്? പ്രകാശമേഖല ജലം പോലെ ഒഴുകുകയാണ് എന്ന് പറയുന്നു, ഒഴുകുകയാണ് ചെയ്യുന്നത്. ഫ്ളാറ്റിന്റെ അങ്ങേയറ്റത്തെ പ്രകാശത്തിരയിൽ ഉള്ളിക്കൊണ്ട് തുഴ പിടിച്ചുകൊണ്ട് കഷ്ടിച്ച് തീരമണയാൻ വേണ്ടത്ര വായു മാത്രമുള്ള മുഖം മൂടി ധരിച്ച് വള്ളത്തിൽ അപ്പോൾ ഈ കുട്ടികൾ ഈ റൂമിനകത്തുമുള്ള പ്രകാശം മൊത്തം ഒരു ജലം പോലെ ഒഴുകുന്നത് പോലെയാണ് കുട്ടികളുടെ ഭാവനയിൽ ഇപ്പോഴും ഉള്ളത്. ഇവരെന്ത് ചെയ്യുന്നു, വിളക്കുമാടത്തിന് അന്വേഷിക്കുന്ന ടോട്ടോയെയും ജോവലിനെയുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞ ഈ കഥയിൽ ഇങ്ങനെ കുട്ടികൾ അവിടെ ആകെ ജീവനോടെ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് വീട്ടിൽ മുഴുവനെയാണ്. എന്നിട്ട് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് പറയുന്നത് ഇതാണ്, ഈ പാഠഭാഗത്തിന്റെ അവസാനം പറയുന്നത് ഇപ്രകാരമാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ എലിമെന്ററി സ്കൂളിലെ രണ്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികളും മുങ്ങിത്താഴ്ന്നു പോയിരിക്കുന്നു. ആകെ ജീവനോട് അപേക്ഷിച്ചത് അപ്പോഴേ ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗമായി ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ പ്രകാശത്തെ ഒരു ജലം ഉണ്ടാക്കുകയും അവിടെ എന്താണ് തുഴവെള്ളം തുഴയുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇവരുടെ സ്വപ്നം അല്ലെങ്കിൽ ഭാവനയിൽ ചിന്തിക്കുകയും ഇവരാ ഭാവനാലോകം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവർ സൃഷ്ടിച്ച ഭാവനാലോകത്തിലേക്ക് ഇവരുടെ കൂട്ടുകാരെ കൂടെ കൊണ്ടുവരികയും ആ കുട്ടികളെ എന്ത് ചെയ്യുന്നു, അതിന് പങ്കുകൊള്ളുകയും ചെയ്യുന്നു. ഇതിനുശേഷം അപ്പാർട്ട്മെന്റിനെ തീ പിടിക്കുകയും അപ്പാർട്ട്മെന്റിന്റെ വെളിയിലൂടെ പോകുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ആ പ്രകാശം ജലം പോലെ ഒഴുകുന്നത് പോലെ കാണുകയും ഇവർ എന്ത് ചെയ്യുന്നു, ഇവര് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഭാഗത്തിന് വിളിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്നിട്ട് ഗബ്രിയേൽ ഗാർസിയ പറയുന്നുണ്ട്, ഇതിനകത്ത് അവസാനമായിട്ട് ഈ സ്ഥലത്തെ എലിമെന്ററി സ്കൂളിലെ രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താണ് പോയിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത പ്രകാശത്തിൽ തുടങ്ങി നടക്കുന്ന ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാൻഡ് എന്ന പട്ടണത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം ഇത് നടക്കുന്നത് എവിടെയാണ്, ആ ശാസ്ത്രത്തിൻ്റെ യാതൊരുവിധ പുരോഗമനവും ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാൻഡ് എന്ന് പറയുന്ന പട്ടണത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ കാഴ്ച ഇന്ത്യാസിലെ ജനങ്ങളൊക്കെ ഒക്കെ തന്നെയും എന്താണ് ഭാവനാത്മകമായ ഒരു ജീവിത ഭാവനാത്മകമായ ചിന്താഗതിയുള്ളവരാണ് എന്ന് തെളിയിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ചെയ്യുന്നത്. ഭാവനാത്മകമായി ചിന്തിച്ച് ഈ കുട്ടികളിൽ ഈ ഒരു ചിന്ത വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ അച്ഛൻ പറഞ്ഞൊരു വാക്കാണ്, പ്രകാശം ജലം പോലെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുകയാണ്, അവർക്ക് കഴിയുന്ന അവർ നോക്കുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ എപ്രകാരം ലൈറ്റ് കത്തുന്നത് ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം പോകുന്നത് പോലെയാണ് എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഓരോ തവണയും ഇവരെന്ത് ചെയ്യുന്നു, ഓരോ പ്രകാശം ഓരോ ബൾബുകളും പൊട്ടിച്ച് പ്രകാശത്തിന്റെ അളവ് കൂട്ടുന്നത്.
അങ്ങനെ ഇവർ ഒടുവിൽ എന്ത് ചെയ്തു, തങ്ങളുടെ പഴയ പഴജന ഇൻഡസ് എന്ന് പറയുന്ന സ്ഥലത്തെ തങ്ങളുടെ ഈ അഞ്ചാമത്തെ അപ്പാർട്ട്മെന്റിലെ ഇവരുടെ ഭാവന ലോകത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. യഥാർത്ഥമായ ജീവിതം, യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ചിന്തയിൽ പോലും സംഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നു. അനുവാചകരെ വായനക്കാർക്ക് വായിക്കുന്ന വായനക്കാർക്ക് പോലും എന്താണ്, ഒരു മാന്ത്രികമായ ഒരു ലോകത്തെയാണ് ആര് സമ്മാനിക്കുന്നത്, ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് സമ്മാനിക്കുന്നത്. ടോട്ടോ എന്നും ജോവലിൻ എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികളിലൂടെ അതിഭാവനയുടെ ഒരു വലിയൊരു വിശാലമായ ലോകത്തെയാണ് ആസ്വദിക്കുമ്പോൾ വരച്ചു കാട്ടുന്നത്. അവരുടേതായ ഒരു ഭാവന അവരവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു പുരോഗമന ശാസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളുള്ള മാൻഡ്രിഡിലാണ് ഇത് നടക്കുന്നതെന്നാണ് ആര് അവസാനം പറഞ്ഞു കേൾക്കുന്നത്, ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഈ പാഠഭാഗത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളെന്ന് വെച്ചാൽ മാജിക്കൽ റിയലിസത്തെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഗബ്രിയൽ ഗാർസിയ മാർക്കോസിന്റെ മാജിക്കൽ റിയലിസത്തിനെ കുറിച്ചായിരിക്കും ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തി മാജിക്കൽ റിയലിസത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എപ്രകാരമാണ് മാജിക് ഈ കുട്ടികൾക്ക് ടോട്ടോയ്ക്കും ജോവലിനും ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള പ്രധാനമായ കാരണം പ്രകാശം ജലം പോലെയാണ് എന്നുള്ള ഒരു കാര്യമാണ്. അത് അതിന് മുൻനിർത്തിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ തരത്തിൽ തൻ്റെ വീട്ടിൽ ബോട്ട് കൊണ്ടുവച്ച് ബൾബുകൾ പൊട്ടിച്ച് എന്ത് ചെയ്യുന്നത്, പ്രകാശത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ അവരവിടെ സൃഷ്ടിക്കുന്നത്. നിങ്ങളിനി ഈ പാഠഭാഗം നല്ലപോലെ വായിച്ചു നോക്കുക. ഈ പാഠഭാഗം വായിച്ചു നോക്കിയതിനു ശേഷം ഇതിനകത്ത് ഈ മാജിക്കൽ റിയലിസം എന്ന രചനാ സംഗീതത്തെ പ്രകാശം ജലം പോലെയാണെന്ന രചനയുടെ പ്രമേയ ആവിഷ്കാരത്തിന് മാർക്കസ് പ്രയോജനപ്പെടുത്തിയത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം തരികയാണെങ്കിൽ ഈ പാഠഭാഗത്തിനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലും ഈ ടോട്ടോയുടെ അച്ഛൻ പറഞ്ഞത് എന്താണ്, പ്രകാശം ജലം പോലെയാണ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ആ വാക്കിലൂടെയാണ് ഈ കുട്ടികൾ അവരുടെ ഒരു ഭാവന ലോകം എന്ന് സൃഷ്ടിക്കുന്നത്. ഈ മാൻഡ്രിഡ് എന്ന് പറയുന്ന പട്ടണത്തിൽ അവരുടെ അഞ്ചാം നിലയിലുള്ള അഞ്ചാം അപ്പാർട്ട്മെന്റിൽ അവരെ സൃഷ്ടിക്കുന്നത്.